Namaskaram. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ചയ്ക്ക് മാത്രമേ കേരള മണ്ണിൽ നിന്ന് സംഘപരിവാർ ഭീഷണിയെ എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് സിപിഎമ്മിന്റെ നിലപാട്. കേരളത്തിൽ കഴിഞ്ഞ 15 വർഷ കാലയളവിലെ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ ഇടതുപക്ഷം ഭരണത്തിലുണ്ടായിരുന്ന കാലത്തെല്ലാം സംഘപരിവാറിന്റെ രാഷ്ട്രീയ ശക്തി ക്ഷയിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ അനുഭവമാണ്. സംഘപരിവാറിനെ അധികാരത്തിൽ നിന്നകറ്റാനാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വോട്ട് തേടി വിജയിച്ച ഇടങ്ങളിൽ കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്നതും വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പുതുച്ചേരിയിൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ കോൺഗ്രസ് മന്ത്രിസഭ ന്യൂനപക്ഷമായത് ഇന്നലെയാണ്. രണ്ടു മന്ത്രിമാർ ഉൾപ്പെടെ 4 പേരാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിൽ ചേർന്നത്. കേരളത്തിൽ ഒരിക്കലും ഇതിന് ഇടവരരുത്. ഇത് തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം. എന്നാൽ കേരള രാഷ്ട്രീയത്തിലെ ഈ സാഹചര്യത്തിൽ ബിജെപി പാളയത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് മറ്റൊരു റിപ്പോർട്ടാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പ്രതീക്ഷകളോടെയാണ് ബിജെപി ഇക്കുറി കളത്തിലിറങ്ങുക. ഒരു സീറ്റിൽ നിന്ന് 71 സീറ്റിലേക്ക് ബിജെപിയെ എത്തിക്കണം എന്നാണ് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളെ തെരഞ്ഞെടുത്ത് വമ്പൻ പ്രചാരണ തന്ത്രങ്ങൾ തയ്യാറാക്കാനാണ് ബിജെപിയുടെ പദ്ധതി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൂടുതൽ ദേശീയ നേതാക്കളെ കേരളത്തിലെത്തിച്ചുകൊണ്ട് പ്രചാരണ പരിപാടികൾ ശക്തിപ്പെടുത്തുവാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്നാൽ ഇപ്പോഴിതാ കേരളത്തിൽ വിജയമുണ്ടായില്ല എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ സംഘടനയുടെ മറുപടി പറയണം എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര നേട്ടം കൈവരിക്കാനായില്ല എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരും പ്രശ്നക്കാരും സംഘടനയോട് മറുപടി പറയണമെന്ന ദേശീയ നേതൃത്വത്തിൻ്റെ താക്കീതുണ്ടായിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. കൃത്യമായ ഉത്തരവാദിത്തം നിർവഹിക്കാത്തവർ സംഘടനാ സംവിധാനത്തിൽ ഉണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിൽ എത്തിച്ചാൽ മതിയെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ബിജെപി സംസ്ഥാന ഭാരവാഹികളുടെ യോഗങ്ങളിലാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട സൂചന നൽകിയത്. സംസ്ഥാന നേതൃത്വത്തിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പിസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ വിമർശനം. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ പ്രാദേശിക തലത്തിൽ യോഗങ്ങൾ വിളിക്കുകയും കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കാമെന്നുമാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. രാഹുൽ ഗാന്ധി ശബരിമലയുടെ കാര്യത്തിൽ മിണ്ടാതിരുന്നപ്പോൾ ബിജെപി ശക്തമായ നിലപാടെടുത്ത് ഭക്തർക്കൊപ്പം നിന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിയില്ല എന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാന സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് കേന്ദ്രമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. സംസ്ഥാനത്ത് സോഷ്യൽ മീഡിയ ഉപയോഗം ശക്തമാക്കാനും സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കുവാനും കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുവാനും ITSL യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു.